യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. ഒരു വചനം അച്ഛൻ വായിക്കും, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടണം. വലിയൊരു വചനമാണ്. പ്രഭാഷകൻ 35:12 മുതലുള്ള വചനം. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കുകയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവകമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്, അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കില്ല. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നുണ്ട്, കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്, അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. അപ്പോൾ പാപാവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതാണ് തകർച്ചകളുടെ നടുവിൽ തകർച്ചയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ. കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്, അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതൻ്റെ നീതിമാൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടെ നിർദ്ധയൻ്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ചെങ്കോൽ തകർത്ത് കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. സ്ഥലമെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി. തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വചനം പറയാം. പ്രഭാഷകൻ 34:26, പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും പാപം ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നന്നായിട്ട് അനുദപിച്ച് പശ്ചാത്തപിച്ച് പാപം വർജിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കണം. അപ്പോഴാണ് നമ്മുടെ നിലവിളി ദൈവം കേൾക്കും. നീതിമാൻ്റെ പ്രാർത്ഥന, വിനീതൻ്റെ പ്രാർത്ഥന, നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന, വിശുദ്ധിയിൽ നിന്നിറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറി ദൈവസന്നിധിയിലെത്തുന്നുവെന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു, നിലവിളിക്കുന്നു, ദൈവം എന്ത് ചെയ്ത്, അപ്പോൾ ദൈവം നമുക്ക് തോന്നും ദൈവം ഇല്ലേന്ന് പോലും തോന്നിപ്പോവും. ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്താ എനിക്ക് ഉത്തരമൊന്നും കിട്ടാത്തത്? അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, അവിടെ ഏതോ ഒരു മേഖലയിൽ ആൾ വിട്ടുവീഴ്ച വിട്ടിട്ടില്ല. ചില ആളുകളുടെ വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെന്ന് പറയുന്ന ചില ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങൾ കുറച്ച് കഴിയുമ്പം തകർന്നു പോവുക. ബാബേൽ ഗോപുരം പോലെയാണ്. ദൈവത്തെ കൂടാതെ പണിതുയർത്തുന്നതെല്ലാം തകർന്നു താഴെ പോകും.
ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, ദൈവവചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, വിശുദ്ധിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തെല്ലാം പണിതുയർത്തുന്നു അതുപോലെ തകർന്നു പോകും. നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാം, അതായത് അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നാളുകൾ നമ്മൾ കൂടുന്നില്ല. കൂടാത്ത അതായത് ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മ, കേരളത്തിലുള്ള ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയാണ്. 600-ലധികം ആളുകൾ, എല്ലാം തന്നെ നല്ല ബിസിനസ്, വലിയ ബിസിനസ്സുകൾ നടത്തിയിരുന്ന ആളുകൾ. അപ്പം അവർ വന്ന് ഒരുമിച്ച് കൂടി പ്രാർത്ഥി സംഭവം. ചില സമയത്ത് 200 പേർ, 250, 300 പേരൊക്കെ അവർ ബസ്സിന് ഇവിടുന്ന് പലയിടങ്ങളും, തൃശ്ശൂർ, ചാലക്കുടി, ഇവിടെ ഉണ്ട്, അങ്കമാലി ഉണ്ട്, ആലുവേ, എറണാകുളം, മൂവാറ്റുപുഴ, തൊടുപുഴ, കോട്ടയം, പാലാ തുടങ്ങി, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള ആളുകൾ, ട്രിവാൻഡ്രം, കോഴിക്കോട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, പാലക്കാട്, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു ദിവസം അവിടെ ഒരുമിച്ച് കൂടുകയാണ്. ഇപ്പോൾ എനിക്കതിന് സമയം കിട്ടുന്നില്ല, ഒത്തിരിയേറെ ശുശ്രൂഷകളുള്ളത് കൊണ്ട് എനിക്ക് എല്ലാം കൂടി എത്താൻ പറ്റാത്തത് കൊണ്ട് ഞാനത് കുറച്ച് നാളത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. അപ്പം അവരെല്ലാം വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്തെന്നറിയില്ല, ഞങ്ങൾ എല്ലാം തകരുകയാണ്. കഴിഞ്ഞൊരു ധ്യാനത്തിന് ഒരു മനുഷ്യൻ വന്നത് കുടുംബസമേതം വന്ന് ധ്യാനം കൂടാൻ വന്നു. കേരളത്തിലൊരു ബിസിനസ് കമ്പനി ആൾക്കാർ 600 കോടി രൂപ കടം, ജീവിതം തകർന്നു, മുഴുവൻ തകർന്നു, ഒത്തിരി തകരും. അപ്പൊ ഈ 600 കോടി ഉണ്ടായിരുന്ന മനുഷ്യൻ ഇന്ന് ജീവിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഫാമിലി, ഹസ്ബൻഡ് വൈഫ് വന്നിട്ട് ധ്യാനം കൂടി, അതും 1 കോടികളുടെ കടം. അച്ഛൻ ആത്മഹത്യയുടെ വക്ക് നിൽക്കുക, ഇവിടുന്ന് ഇറങ്ങാൻ പേടിയാണെന്ന് പറയും, എന്ത് ചെയ്യണമെന്നറിയില്ല, മുഴുവൻ തകരും. ഇന്ന് ക്രൈസ്തവരായ അനേകരുടെ ബിസിനസ് മേഖലകൾ, സമ്പത്തിൻ്റെ മേഖല അടിത്തറ ഇളകിയിട്ടുണ്ട്, ശരിക്കും ഇളകിയിട്ടുണ്ട്. അടുത്ത് ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ പോവും. വരുമ്പോൾ കൈ കൊന്തയുണ്ട്, മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നു, ഉപവാസ പ്രാർത്ഥന, ഉപവാസ ധ്യാനം, നേർച്ച കാഴ്ചകൾ, അന്തോനിസിൻ്റെ നൊവേനകൾ, ഗിവറിസിൻ്റെ നൊവേനകൾ, എല്ലാ പ്രാർത്ഥനകളും തിരുനാൾ മുഴുവൻ ആചരിക്കുന്നു. പക്ഷേ ബന്ധനങ്ങൾ അഴിയുന്നില്ലെന്ന് മാത്രം കൂടുകയാണ്. എന്താ കാര്യം? ഒറ്റ കാര്യമുള്ളൂ, ജീവിതത്തോട് ചിരിഞ്ഞ് നോക്കുക, സുവിശേഷം വായിച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ട സുവിശേഷം രാവിലെ മുഴുവൻ വായിക്കുക. ഈ വചനം അനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് നോക്കുക. ദൈവവചനം അനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ തകർന്നിട്ടില്ല, തമ്പുരാനെന്ന് അകന്നുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരിക്കലൊരു വലിയൊരു കുടുംബം, പേര് കേട്ടൊരു കുടുംബം, ആ കുടുംബം ഇന്ന് ചിന്നം ഭിന്നമായിപ്പോയി. ചിന്ന തറവാട് സ്വത്ത് പോലും വിറ്റു. അപ്പന് ഈ എല്ലാ മക്കളുടെയും വീട്ടിൽ കൂടെ നടന്ന അവസാനം ഒരു മകൻ്റെ വീട്ടിൽ കിടന്നാണ് വല്ലാത്ത രീതിയിൽ മരിക്കുന്നത്. അമ്മയ്ക്ക് ക്യാൻസർ വന്നൊരു പ്രത്യേക രീതിയിൽ വന്നാണ് അമ്മ മരിക്കുന്നത്. ഒരു മകനാണെങ്കിൽ നടുറോഡിൽ കിടന്ന് കുടിച്ച് അതോടൊപ്പം തന്നെ വിഷം കൂടി അടിച്ചിട്ടാണ് മരിച്ചത്. അതുപോലെ ഒരു അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളുടെ ഒരു സംഭവം തന്നെ. അപ്പം ഈ കുടുംബത്തിൽ ആകെ തിരിച്ചു വന്നത് ഒരു മകൻ മാത്രം ധ്യാനം കൂടാൻ വന്നു. എനിക്കറിയാവുന്നൊരു ഫാമിലിയും കൂടെ ആയിരുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് മുഴുവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പരിശുദ്ധന് പറഞ്ഞൊരു ഒരു ദരിദ്രൻ്റെ നിലവിളി ഈ കുടുംബത്തിൽ കിടപ്പുണ്ട്, ഒരു ദരിദ്രൻ്റെ കണ്ണുനീര് കിടപ്പുണ്ടെന്ന് ഞങ്ങൾ. അപ്പം ചോദിച്ചത്, അപ്പോൾ അച്ഛ ഒരു സംഭവം ഉണ്ട് അച്ഛ. സംഭവം ഇങ്ങനെയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഈ അപ്പൻ വലിയൊരാൾ, നാട്ടുപ്രമാണിയാണ്, ആളുടെ അടുത്ത് പള്ളിക്കടുത്ത് തന്നെ ആളുടെ വീട്. ഞായറാഴ്ച ഈ ആൾ കുർബാന പോകത്തില്ല. അപ്പം അവിടെ നിന്നുകൊണ്ട് പറയും, അപ്പോൾ കുർബാന അച്ഛ ആരും പറയുന്നത് അന്റെ കുർബാനയ്ക്ക് പോകാം. ഓ, ഞാൻ കുർബാനയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ കുർബാന ചെല്ലുമ്പോൾ എനിക്കിവിടെ കേൾക്കാം. വീടിൻ്റെ മുന്നിലിരുന്ന് ഇദ്ദേഹം ഇങ്ങനെ പത്രം ഇരുന്ന് വായിക്കും. അപ്പോൾ ഇങ്ങനെ കുർബാന ചെല്ലുന്നത് മുഴുവൻ ഇദ്ദേഹത്തിന് കേൾക്കാം. അഹംഭാവമാണ്, രാഷ്ട്രീയ പിടിപാടുള്ള കുടുംബമാണ്. ആരെങ്കിലും ഇവർക്കെതിരെ വാതുറന്നാൽ ഗുണ്ടകളെ വിട്ട് അടിച്ചു നശിപ്പിക്കും. അത്രയേറെ പിടിപാട് സംഭവമുണ്ട്, പണമുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് പ്രോപ്പർട്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ ഒരു മകൻ്റെ കല്യാണത്തിൻ്റെ ദിവസങ്ങളായപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പണിക്കാരൻ അവിടുന്ന് പണിയുക, അവരെ കൃഷിഭൂമിയിൽ പണിതുണ്ടിക്കുക, ഇതുമായിട്ടൊന്ന് വിറകോ എന്തുകൊണ്ടൊക്കെ റെഡിയാക്കുക, ഇതൊക്കെയോ കല്യാണം ബന്ധപ്പെട്ട് പെട്ടെന്ന് ആക്കൊരു അറ്റാക്ക് വന്നിട്ട് അവിടെ കിടന്ന് മരിച്ചു. ഇവർ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആരോ ചെന്നപ്പോൾ ഇയാൾ മരിച്ചു കിടക്കുന്നത് കൊണ്ട് ഓടി വന്നു ചോദിച്ചാൽ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ട്. ഉടനെ പിടിപാടുള്ളവരാ, എല്ലാം പിടിപാടല്ലേ, രക്തം. ഉടനെ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ ഇത് ആള് വീട്ടിൽ വന്നാണ് അവിടെ കിടന്നല്ല മരിച്ചത്, ഹോസ്പിറ്റലിൽ വന്നാണെന്ന് എഴുതിക്കോണം.
അങ്ങനെ ഡോക്ടർ ഇവർ പറഞ്ഞു, അനുസരിച്ച് തന്നെ പറഞ്ഞു. ആളിവിടെ വന്നപ്പോൾ ജീവനുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മരിച്ചതെന്ന് ഡോക്ടറും പറഞ്ഞു. എല്ലാത്തിനും കൂട്ടുനിൽക്കുക, പാപത്തിന് കൂട്ടുനിൽക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. പെട്ടെന്ന് രക്ഷപ്പെടാമല്ലോ, രക്ഷപ്പെടിയേലോ, രക്ഷപ്പെടിയേലോ. ചില തിന്മകൾക്കൊക്കെ ഇത് കാണാൻ പറ്റുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം തകരാൻ കാരണം അറിയാവോ? ചില മാതാപിതാക്കൾക്ക് ചില പ്രേമബന്ധങ്ങൾക്കും ഒക്കെ പോയിട്ട് ഒപ്പിട്ട് കൊടുക്കും, എല്ലാത്തിനും കൂട്ടുനിൽക്കും, പാപത്തിന് കൂട്ടുനിൽക്കും, കൂട്ടുകൃഷി നടത്തും. കൂട്ടുകൃഷി ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ മനുഷ്യൻ, അപ്പോൾ ഇതൊരു ആള് മരിച്ചു, ആളെ അവർ ഒന്ന് വീട്ടുകാർ ഒന്ന് ഈ ശവമൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ നാട്ടിലെ പഞ്ചായത്തിൻ്റെ മെമ്പർ ആരാണ്ട് ഇവരെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഈ മുതലാളിയായ ആളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇതേ നാളെയാ ശവോടക്ക് വെച്ചിരിക്കുന്നത്, ആളുടെ ശവോടക്കിൻ്റെ എല്ലാ ചെലവുകളും ചേട്ടൻ നോക്കിയല്ലേ. അപ്പോൾ ഈ പുള്ളി ഒരു പരിഹസിക്കുന്ന പക്ഷേ അച്ഛന്മാരും പള്ളിയൊക്കെ ഒരു പുച്ഛഭാവമാണ്. പുച്ഛം എടുത്തേ പറഞ്ഞു, അവൻ ഇന്നലെ ഉച്ചവരെയാണ് പണിത്. എന്നോട് പറഞ്ഞു സ്വന്തം മകനാണ് എന്നോട് പറഞ്ഞു. ഈ അപ്പൻ്റെ മകൻ എന്നോട് പറഞ്ഞു വാക്ക, അതായത് ഉച്ചവരെ പണിതിന് കൂലി ഞാൻ കൊടുത്തേക്കാം. അവന് പറഞ്ഞു നമുക്ക് വേണ്ട, അവരോടൊന്ന് പിരിവെടുത്ത് ആ മനുഷ്യൻ്റെ ശവോടക്കും അതിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തു. എൻ്റെ ഈ മകൻ പറയും, എൻ്റെ അച്ഛ ഈ സംഭവം നടന്നൊരു 6 മാസം കഴിഞ്ഞില്ല, കുടുംബത്തിൽ ഭിന്നതയായി, മക്കൾ തമ്മിൽ അടിച്ചു, അപ്പനും ഈ മകൻ ഞങ്ങൾ മക്കൾ തമ്മിൽ അടിച്ചു, വീതത്തിൻ്റെ കേസ് തുടങ്ങി, അപ്പനെ കയറി മക്കൾ തല്ലി, അമ്മയുടെ നേരെ ഒരു മകൻ കടാര പിടിച്ചുകൊണ്ട് ചെന്നു, പിന്നെ പ്രശ്നങ്ങൾ കുടുംബത്തുറന്നു, വീതം വെപ്പ് അതോടെല്ലാം വീടെല്ലാം ഭിന്നിച്ചു. ആ നാളുകളിൽ അമ്മയ്ക്ക് അസുഖം വന്ന് അമ്മ മരിച്ചു, ഒന്നിന് പുറകെ ഒന്നായിട്ട് മാറി. തറവാട് ആർക്കാണോ അപ്പൻ കൊടുത്തത്, ഏറ്റവും അപ്പൻ സ്നേഹിച്ച മകനും, അവൻ കുടിച്ചു കുടിച്ചത് മുഴുവൻ മുട്ടിപ്പിച്ചു, അപ്പനെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അപ്പൻ ആരും ഇല്ലാത്തവനായി തീർന്നു. അപ്പോൾ വലിയ അഡ്രസ്സ്, ഭയങ്കര അഡ്രസ്സ്, ബാബേൽ ഗോപുരം പോലെ ആകാശം മുട്ട് ഉയർന്നിരുന്ന കുടുംബം ഇത്, ദലം പരിശാട്ട് കിടക്കുകയാ. അച്ഛൻ പറഞ്ഞത് ഞാൻ കാണാറുണ്ട്, ഇഷ്ടംപോലെ കുടുംബങ്ങൾ ഇന്ന് അണക്കരയിലോട്ട് ധ്യാനകം ഓടി വരിക, അച്ഛാ ഒന്ന് രക്ഷിക്കണം, ഈ ബന്ധനം അഴിച്ചേരണം, ഈ കെട്ടെന്ന് അഴിച്ചേരണം. ഇത് പറഞ്ഞു വരുമ്പോൾ ആ കുടുംബങ്ങളൊക്കെ പശ്ചാത്തലം പഠിക്കുമ്പോൾ കാണാം ഇതുപോലെ ചില കണ്ണുനീര്. പാവപ്പെട്ടവന്റെ കണ്ണുനീര്, വിധവയുടെ കണ്ണുനീര്, ജോലിക്കാരിയുടെ കണ്ണുനീര്, കുടുംബനാഥിയുടെ കണ്ണുനീര്, കുടുംബനാഥന്റെ കണ്ണുനീര്, മകൻ്റെ കണ്ണുനീര്, മകളുടെ കണ്ണുനീര്, മരുമകളുടെ കണ്ണുനീര്, അമ്മായിമ്മയുടെ കണ്ണുനീര്, ചില വീടുകളിൽ വൈദികരുടെ കണ്ണുനീര്, ചില കുടുംബങ്ങളിൽ സിസ്റ്റേഴ്സിൻ്റെ കണ്ണുനീര്, ചില സ്ഥല സഭയുടെ കണ്ണുനീര്, ദരിദ്രൻ്റെ പാവപ്പെട്ടവൻ്റെ ഒക്കെ കണ്ണുനീര്. അവൻ്റെ ജോലിസ്ഥലത്ത് കിടപ്പുണ്ട്, കൃഷിസ്ഥലത്ത് കിടപ്പുണ്ട്, ബിസിനസ് സ്ഥലത്ത് കിടപ്പുണ്ട്, വീട്ടിൽ കിടപ്പുണ്ട്. ആ കണ്ണുനീര് തുടച്ചിട്ട് നീ വന്നാൽ നിന്റെ കണ്ണുനീര് ദൈവം കാണും. ആ കണ്ണുനീര് മുഴുവനും തുടച്ചിട്ട് നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം നിന്റെ കണ്ണുനീര് പരിഗണിക്കും. ആ കണ്ണുനീര് ഒപ്പിയിട്ട് വാ, അപ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ആ നിമിഷം തന്നെ നിനക്ക് ഉത്തരം തരും. ഏത് രോഗം, ഞാൻ ഈ നാളുകളിൽ ഈശോയിലെ മഹത്ത്, എൻ്റെ കഴിവല്ല, ഡൊമിനിക്കസ് വട്ടപ്പൂച്ച, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മരിക്കാൻ പോകുന്ന കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുരിശ് വരച്ചപ്പോൾ കുഞ്ഞു ജീവനോടെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. പ്രസലോഷ്, നേരെ ഞാൻ കണ്ടയാളാണ്. പ്രസലോഷ്, കൈവിട്ട് എല്ലാ അത്ഭുതങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. തളർന്നു കിടക്കുന്ന രോഗി എഴുന്നേറ്റ് ഓടുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാത്തിലും ഏകദേശം ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഒരു 550ലധികമെങ്കിലും ക്യാൻസർ, അതും 4th stage, 3rd stage, 4th stage കഴിഞ്ഞവർ സൗഖ്യപ്പെട്ടതിൻ്റെ റെക്കോർഡ് എൻ്റെ ഫയലിൽ ഇരിപ്പുണ്ട്. പ്രസലോഷ്, കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ സംഭവമുണ്ട്, ദൈവം പ്രവർത്തിച്ചിരിപ്പുണ്ട്, റെക്കോർഡിക്കലായിട്ടിരിപ്പുണ്ട്. പ്രസലോഷ്, യേശു നന്ദി. അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രം കൂടിയുണ്ട്. ഞാൻ നിർബന്ധപൂർവ്വം ഞാൻ പറഞ്ഞു, പലപ്പോഴും ഞാൻ കൺവെൻഷൻ നടത്താൻ ഞാൻ പോകാറില്ല, കാരണം ഇങ്ങനെ കൊടുക്കേണ്ടതല്ല ഈ വചനം. പ്രസലോഷ്,
ഇത് ഞാൻ ക്ലോസ്ഡ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന് കൊടുക്കും. ഒരു 550-600 പേര് വരും. അവർക്ക് 5 ദിവസം ഇരുന്ന് ഫുൾ ടൈം വചനം കൊടുക്കും. വചനം കൊടുത്തുമ്പോൾ അവർ കരയും. ആദ്യം കള്ളക്കരച്ചിലാണ്, പിന്നെ ഒരു ശുദ്ധമായ കരച്ചിലേക്ക് മാറും. പ്രിസിലോഷ് അവരനുദിപ്പിച്ച് കുമസാരിക്കാൻ തുടങ്ങും. ആ നിമിഷം മുതൽ ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിസിലോഷ് അങ്ങനെ ഞാനും എൻ്റെ ജീവിതത്തിൽ നിലവിളിക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിസിലോഷ് എല്ലാവരും നിലവിളി കേൾക്കാറില്ല, നീതിമാൻ്റെ നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അനുദമിക്കണം, പാപം ഉപേക്ഷിക്കണം. അവിടെ നാളെ ഇവിടേക്ക് വരുമ്പോൾ നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കട്ടെ. വിശുദ്ധിയോടെ വന്നിട്ട് പ്രാർത്ഥിക്കട്ടെ, വിശുദ്ധിയോടെ ദൈവത്തെ വിളിക്കട്ടെ. അപ്പോൾ ദൈവം നിന്റെ കണ്ണുനീരൊപ്പം അനുഭവം ഉണ്ടാകും. ദൈവം നിന്റെ ബന്ധനങ്ങൾ അഴിക്കും, ദൈവം നിന്റെ കെട്ടഴിക്കും. മകനെ, എത്ര ധനികനായാലും എത്ര വലിയ അധികാരത്തിൽ കഴിയുന്ന വ്യക്തിയായാലും നിന്റെ ആത്മാവ് പാപത്തിലാണ് കഴിയുന്നത് എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാവുമോ എന്ന് നീ നിന്നോട് തന്നെ ചോദിക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അനുദപിച്ച് പ്രാർത്ഥിക്കുക, പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുക, പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുക, കരയുക, എല്ലാ തെറ്റും ഉപേക്ഷിക്കുക, എന്നിട്ട് വരിക. അപ്പോഴാണ് നിലവിളി ദൈവം കേൾക്കുന്നത്. അതുകൊണ്ടാണ് സുസന്ന, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറ സുസന്ന എന്ന് പറഞ്ഞ യഹൂദ കുടുംബിനി, ആ കുടുംബിനി എല്ലാവരും കൂടെ പൂട്ടാൻ നോക്കി. നോക്കുമ്പോൾ രണ്ട് ന്യായാധിപന്മാർ, ഏ ഇവള് തെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണെന്നേ. അപ്പോൾ വിധി വെച്ചു, ഇവളെ കൊലക്കുറ്റത്തിന് അവരെ ഇവളെ കൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ട് തമ്പുരാൻ വിട്ടുകൊടുക്കില്ലെന്നേ, നീതിമാനെ ദൈവം വിട്ടുകൊടുക്കില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ആർക്കും വിട്ടുകൊടുക്കുകയല്ല, ആരും തൊടിയല, തൊടാൻ സമ്മതിക്കില്ല. അവൻ്റെ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും, അവളുടെ മക്കളെ ദൈവം സംരക്ഷിക്കും, അവൻ്റെ മക്കളെ ദൈവം സംരക്ഷിക്കും, അവൻ്റെ ഭാര്യയെ ദൈവം സംരക്ഷിക്കും. തമ്പുരാൻ കൈകൾ മുറുകെ പിടിക്കും. ആ നീതിയോടെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ചില ജോലി തടസ്സങ്ങളൊക്കെ മാറും, ചില വഴിവിട്ട ബന്ധങ്ങളും മദ്യപാനമൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, തിന്മയൊക്കെ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് കാണാം, അതെന്നപ്പോൾ റിസൾട്ടുള്ളൂ. അതുകൊണ്ട് ധ്യാനം കൂടുമ്പോൾ, കൺവെൻഷൻ നടക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ യു ഹാവ് ടു റിപ്പൻറ്റ് ഓഫ് യുവർ സിൻസ്. പാപത്തെയോർത്ത് അനുദപിക്കണം. ഞാൻ നിങ്ങളും അനുദപിച്ച് പ്രാർത്ഥിക്കണം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. മനസാന്തരപ്പെടുവീൻ ദൈവരാജ്യം, അവരൊക്കെ പറഞ്ഞേ മനസാന്തരപ്പെടുവീൻ ദൈവരാജ്യം സമീപിച്ചു. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് ഒരുപാട് വിടുതലുണ്ടാകട്ടെ, ഒരുപാട് മക്കളെ കർത്താവ് സുഖപ്പെടുത്തട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയുടെ
കുട്ടിയുടെ മേൽ, ഈ മക്കളുടെ മേൽ, ഒരു ശരീരത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ, സ്ഥലത്തിൻ്റെ മേൽ തിരുമേടെ അന്ധകാര ശക്തികൾ രഹസ്യമായി പരസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാനവയെ ആശീർവദിക്കുന്ന സമയമാണ്. രണ്ട് കരം ഉയർത്തിയ സുദർശന സമയത്ത് അനേകം മക്കളെ കർത്താവ് പ്രതിരോധിക്കുകയാണ്.